പറയാനാഗ്രഹിക്കുന്നു. ഈ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. And of course, if there is anything, the smallest thing that you need raised in the Lok Sabha, I'm always ready to bring the attention of the nation and the world on the people of Wayanad. ഏത് ചെറിയ പ്രശ്നങ്ങൾ വയനാട്ടിൽ ഉണ്ടായാലും അത് പാർലമെന്റ് അകത്തും പുറത്തും ഉന്നയിക്കാൻ എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. Thank you very much. നന്ദി. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. വലിയ ജനക്കൂട്ടമാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം യു ഡി എഫ് പ്രവർത്തകരും എല്ലാം ഉണ്ട്. വലിയ പ്രതിഷേധം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്താത്തതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ വന്യമൃഗ ആക്രമണവുമൊക്കെയായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എത്തുന്നില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൂടിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിസംബോധന ഉണ്ടായിരുന്നത്. വന്യജീവി ആക്രമണവും രാത്രിയാത്രാ നിരോധനവും എല്ലാം പരാമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്ത ജനങ്ങളോട് സംസാരിച്ചത്. എന്തായാലും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ തന്നെ ശക്തി പ്രകടനം എന്ന് പറയാവുന്ന രീതിയിൽ അത്രത്തോളം ആളുകൾ ഈ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട്, റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. സുർജിത് അയ്യപ്പത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്, രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ അല്ലെങ്കിൽ ബി ജെ പിയും ഒപ്പം തന്നെ എൽ ഡി എഫും ഉയർത്തിയ ഏറ്റവും വലിയ പ്രചാരണ ആയുധം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ എത്തുന്നില്ല എന്നുള്ളതായിരുന്നു. അതിനുൾപ്പെടെ ഇപ്പോൾ മറുപടി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? താൻ എം പി ആയ ശേഷം ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവിടെ നിഴലിച്ചിരുന്നു, അതിൽ എല്ലാം തന്നെ നേരിട്ട് ഇടപെടാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി ദുരന്തമുഖങ്ങളിൽ വയനാട്ടുകാർ ഒന്നിച്ചു നിന്നു. അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രത്യക്ഷ രാഷ്ട്രീയ വിമർശനങ്ങളും ആർക്കെതിരെയും ഉന്നയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വയനാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. വന്യമൃഗശല്യം, അതോടൊപ്പം തന്നെ ആളുകൾ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുന്ന ഒരു സ്ഥിതി, അതോടൊപ്പം രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അല്പനേരം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തുറന്ന വാഹനത്തിൽ നിന്ന് നേരെ കാറിലേക്ക് മാറിയിട്ടുണ്ട്. കാറിലാണ് അദ്ദേഹം ഇവിടെ നിന്നും കളക്ട്രേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ വലിയ രീതിയിൽ പ്രവർത്തക പങ്കാളിത്തമുണ്ട്. ഇവിടെ അദ്ദേഹം പൂർണ്ണമായും പ്രവർത്തകരോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. വോട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കും തനിക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇതിനുശേഷം ഏറ്റവും പ്രധാനമായും വയനാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നൂറുകണക്കിനാളുകൾ ആയിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയിൽ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. അദ്ദേഹം തുറന്ന വാഹനത്തിൽ നിന്നിപ്പോൾ മറ്റൊരു വാഹനത്തിലേക്ക്, കാറിലേക്ക് മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഈ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ്, കളക്ട്രേറ്റിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ രാഹുൽ ഗാന്ധിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്നു. അത്രമാത്രം പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും കളക്ട്രേറ്റ് പരിസരത്തേക്ക് നീങ്ങുന്നു. കളക്ട്രേറ്റ് പരിസരത്തേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും കളക്ട്രേറ്റ് പരിസരത്തേക്ക് വാഹനമെത്തുന്നു. എസ് കെ എം ജെ സ്കൂൾ പരിസരത്തേക്ക് വാഹനമെത്തിയിരിക്കുന്നു. ഏതാണ്ട് 5 മിനിറ്റിനകം തന്നെ കളക്ട്രേറ്റിലേക്ക് എത്തും. അതിനുവേണ്ടിയുള്ള വാഹന വ്യൂഹത്തിന് വേണ്ടിയുള്ള വീതി ഒരുക്കിക്കൊടുക്കുകയാണ് പോലീസ്. കളക്ട്രേറ്റിലേക്ക് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന വാഹനം വേഗത്തിൽ തന്നെ ഇവിടെ നിന്നും പോകുകയാണ്. അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് ഇനി 2 മിനിറ്റിനകം തന്നെ ഇവിടേക്ക് രാഹുൽ ഗാന്ധി കളക്ട്രേറ്റിലേക്ക് എത്തും. വാഹന വ്യൂഹം ഇവിടെ കടന്നു പോകുന്നു. ആ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും വാഹന വ്യൂഹം കളക്ട്രേറ്റിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ കളക്ട്രേറ്റിലേക്ക് എത്തും. 2 മിനിറ്റ് മാത്രം വേണ്ട ഇവിടെ നിന്നും കളക്ട്രേറ്റിലേക്ക്, കളക്ട്രേറ്റിൻ്റെ പരിസരത്തേക്ക് വാഹന വ്യൂഹം എത്തുകയാണ്. നൂറുകണക്കിനാളുകളുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വാഹന വ്യൂഹം കടന്നു പോകുന്നു. ആ കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പങ്കാളിത്തം, 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം
വയനാട് കേന്ദ്രീകരിക്കുകയാണ്. വയനാട്ടിൽ അത്രമാത്രം ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ മഹാറാലി കടന്നുപോകുന്നു. ആ മഹാറാലിക്കൊപ്പം രാഹുൽ ഗാന്ധി വാഹനത്തിൽ തുറന്ന വാഹനത്തിൽ നിന്നും മറ്റൊരു വാഹനത്തിലേക്ക് മാറി അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം കളക്ട്രേറ്റിലേക്ക് പോയിരിക്കുന്നു. ഒപ്പം തന്നെ യു ഡി എഫ് നേതാക്കളും അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ട് കളക്ട്രേറ്റിലേക്ക് എത്തുന്നു. ഇപ്പോൾ കളക്ട്രേറ്റ് പടിക്കിലേക്ക് വാഹനവ്യൂഹം കയറിപ്പോകുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യം, ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്താൽ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയുടെ രണ്ട് സ്ഥാനാർത്ഥികൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു. കെ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുന്നു. അത്തരത്തിൽ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച മത്സരമെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് വളരെ സജീവമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഇവിടെ വീണ്ടും ഉണ്ടാകുന്നു. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാകുന്നു. അങ്ങനെ ഈ വയനാട് സവിശേഷമായ ഒരു പ്രാധാന്യമുള്ള മണ്ഡലമായി വീണ്ടും മാറുന്നു. യു ഡി എഫ് പ്രവർത്തകർ ഏറെ ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസത്തിന്റെ കാരണം ഈ മണ്ണ് യു ഡി എഫിന് അനുകൂലമായാണ് 2009 മണ്ഡല രൂപീകരണത്തിന് ശേഷം വിധിയെഴുതിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ ആത്മവിശ്വാസത്തിന്റെ കാരണം കൂടി. പക്ഷേ ശക്തമായ രാഷ്ട്രീയ മത്സരമാണ് ഇക്കുറി നടക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 10:30 കൂടി തുടങ്ങിയ യാത്ര ഇപ്പോൾ കളക്ട്രേറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ റോഡ് ഷോ അവസാനിപ്പിച്ച് അദ്ദേഹം മറ്റൊരു വാഹനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കളക്ട്രേറ്റിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അനുകൂലിക്കുന്നുണ്ട്. അപ്പം തന്നെ യു ഡി എഫ് പ്രവർത്തകരുണ്ട്. വലിയ ജനസഞ്ചയം അവിടെ രാഹുൽ ഗാന്ധി വരുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം കളക്ട്രേറ്റിലെത്തും, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സുജിത്, ഈ ദില്ലിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെ നടക്കും എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഈ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും. എന്തായാലും ഇന്നിപ്പോൾ വയനാട്ടിലെത്തുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ചോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹം ഒരു പ്രത്യക്ഷ വിമർശനം എന്നുള്ള നിലയിൽ ഒരു തരത്തിലുള്ള വിമർശനവും ഉന്നയിച്ചിട്ടില്ല. ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരാതിയായി നൽകിയിരുന്നു എന്നുൾപ്പെടെയുള്ള ഒറ്റ കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പരാമർശിച്ചത്. പക്ഷേ നേരിട്ട് മുന്നണികളെ ബാധിക്കുന്ന വിധത്തിൽ, സ്ഥാനാർത്ഥികളെ ബാധിക്കുന്ന വിധത്തിൽ ഒരു തരത്തിലുള്ള പരാമർശവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പരാമർശങ്ങളിലൂന്നിയ, ശക്തമായ വിമർശനത്തിലൂന്നിയ ഒരു പ്രഭാഷണം പ്രസംഗം അല്ല ഉണ്ടായിരുന്നത്. വയനാട് എല്ലാ കാലത്തും വയനാട് നിലയുറപ്പിച്ചിരുന്നത്, എല്ലാവരും ഒരുമിച്ച് നിലയുറപ്പിച്ചിരുന്നു. ദുരന്ത പശ്ചാത്തലങ്ങളിൽ പോലും അത്തരത്തിൽ പല ദുരന്തങ്ങളും വയനാട് അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ശക്തമായ രീതിയിൽ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥിതി വയനാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. വന്യമൃഗശല്യം, അതോടൊപ്പം തന്നെ രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലൊരു ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. താൻ ഇവിടെ ഉണ്ടായിരുന്നു താൻ എന്നുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കളക്ട്രേറ്റിലേക്ക് വാഹനവ്യൂഹം എത്തിയിട്ടുണ്ട്. പ്രവിത സുരജിത്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അധികം രാഷ്ട്രീയ വിമർശനമൊന്നും ഉന്നയിക്കേണ്ട സാഹചര്യമില്ല, വയനാട്ടിലെ ജനത കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിഴലിച്ചിരുന്നു അല്ലേ? യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് ഇത്. സ്വാഭാവികമായും 2009 ഈ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം, എന്തായാലും 2009 ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം എല്ലാ തവണയും യു ഡി എഫിന് ആധിപത്യമുള്ള മണ്ഡലമാണ്. എന്ന് യു ഡി എഫ് മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. 2 തവണ എം ഐ ഷാനവാസ് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ്. ആദ്യഘട്ടത്തിൽ 2009 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് 20,000 കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും ആ ഒരു ആത്മവിശ്വാസം യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട്. കഴിഞ്ഞ തവണ 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണവും.
രാഹുൽ ഗാന്ധി കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണം നിർവഹിക്കുകയാണ്. എന്തായാലും പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നു. ഇവിടെ അത്രമാത്രം ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം നമുക്ക് ചുറ്റിലും കാണാൻ കഴിയുന്നു. അത്രമാത്രം വലിയ പ്രവർത്തക പങ്കാളിത്തം കൊണ്ട് തന്നെ സവിശേഷമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മത്സര സാന്നിധ്യം. വീണ്ടും എന്തായാലും നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യം തന്നെ ഇവിടെ പ്രകടമാണ്. വളരെ വലിയ ആത്മവിശ്വാസം UDFനെ സംബന്ധിച്ചുണ്ട്. UDF വലിയ ആത്മവിശ്വാസത്തിന് കാരണം എന്തായാലും ഇത്തവണ 500,000+ വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള പ്രത്യാശയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. സമർപ്പിച്ച ശേഷം ഇന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങും. വീണ്ടും 2 തവണ ഇവിടേക്ക് എത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും UDF നേതാക്കളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. ശ്രീ സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.